ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിച്ചു. ഇസ്രായേൽ പാലസ്തീനെ വെള്ളവും വൈദ്യുതിയും അവശ്യ വസ്തുക്കളും നൽകി സഹായിച്ചു. ഈ ഒരു വാർത്ത കേൾക്കാനായിരിക്കും മനുഷ്യപ്പറ്റുള്ള എല്ലാവരും ചിന്തിക്കുക. ഇവിടെ ശരിക്കും മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. അതിലൊന്ന്, യുദ്ധം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് മറുവശത്തുള്ള പച്ചയായ ജീവിതങ്ങൾ ബോംബുകൾക്കിടയിൽ കിടന്ന് വെന്തുരുകുമ്പോഴും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ അനാഥരാകുമ്പോഴും തങ്ങളുടെ പക്ഷം ജയിച്ചേ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നവർ. മറ്റൊരു കൂട്ടുകാരാണ് അനാവശ്യമായ ഇരവാദം ഉന്നയിക്കുന്നവർ. ഇതിൽ രണ്ടിലും പെടാത്ത ആളുകളാണ് മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന സംഭവമുള്ളവർ. യുദ്ധം ഒരിക്കലും നല്ലതല്ല. എവിടെ യുദ്ധം നടന്നാലും അതിന് പക്ഷം ചേരുന്നവർ മൃഗങ്ങൾക്ക് തുല്യരാണ്. എന്ത് കാരണത്തിന്റെ പേരിലായാലും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്ന യുദ്ധം അവസാനിക്കണം. യുദ്ധം 18-ാം ദിവസം പിന്നിടുമ്പോഴും ഇസ്രായേൽ വ്യോമസേന നടത്തുന്ന ബോംബാക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഗാസയിലെ ജനം തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും അൽ ഷീഫ അൽ ഖുദസ് ആശുപത്രികൾക്ക് നേരെയും ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുദ്ധത്തിൽ 6,000-ത്തോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 2,000-ത്തിലധികവും കുട്ടികളാണ്, ഭാവി തലമുറയാണ്. ഹമാസിന്റെ ആക്രമണത്തിൽ 1,400 ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങളുണ്ട്. വടക്കൻ ഗാസയിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെടെ എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ അവസാന അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഒഴിഞ്ഞു പോകാത്തവരെ ഹമാസ് അനുകൂലികളായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അതിർത്തികളിൽ കരയുദ്ധത്തിന് സജ്ജമായി സൈനിക ടാങ്കുകളും ഒരുക്കിയിരിക്കുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് കടന്നിട്ടില്ലെന്ന്, ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നും ഇസ്രായേൽ ഭരണകൂടം പറയുന്നു. 3 മാസം യുദ്ധം ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിൽ മരണപ്പെടുന്നവരുടെയും അനാഥരാക്കപ്പെടുന്നവരുടെയും അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങൾ കൊല്ലപ്പെടുന്നു. ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പോലും ഇവരെ സഹായിക്കില്ല. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലെ അഭയാർത്ഥികളെ തങ്ങളുടെ രാജ്യത്തിലേക്ക് കടക്കാതിരിക്കാൻ വലിയ കമ്പിവേലികൾ കെട്ടി ഉയർത്തി തുടങ്ങി. കഠിനമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും യുദ്ധമെല്ലാം അവസാനിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.